നമസ്കാരം. വീക്കെൻഡ് കേരളം ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നെടുമങ്ങാട് സ്വദേശിയായ ഒരു ധീര ജവാനെയാണ്. നെടുമങ്ങാട് മുക്കോല കാരവളവ് തോപ്പ് വിളാകത്ത് വീട്ടിൽ ശശിധരൻ ഓമന ദമ്പതികളുടെ മകനായി 1974 May 30 ജനിച്ച ഷിജു 1996 സൈനികനായി ഇന്ത്യൻ ആർമിയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1999 ഏപ്രിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഈ ധീര ജവാൻ ഇന്നും നാടിൻ്റെ അഭിമാനമാണ്. കാർഗിൽ യുദ്ധ അനുഭവങ്ങൾ കാർഗിൽ വിജയദിനമായ July 26 അദ്ദേഹം വീക്കെൻഡ് കേരളവുമായി പങ്കുവച്ചപ്പോൾ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 1996 ഇന്ത്യൻ ആർമിയിൽ ചേരണമെന്നുള്ളൊരു അഭിലാഷയമായിരുന്നു ഞാൻ ഇന്ത്യൻ ആർമിയിൽ ചേർന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചേർന്നത്. അപ്പം അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ ട്രെയിനിങ് ചെയ്ത് ട്രെയിനിങ് ഫീൽഡ് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ സേവനം ഡ്യൂട്ടിക്കിടെ 3 വർഷം സേവനം പൂർത്തിയാക്കി. കാർഗിൽ യുദ്ധത്തിൻ്റെ ആരംഭം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതിനകത്ത് സംഭവിച്ച വർഷങ്ങളായി ഈ കാർഗിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ ഇത് കണ്ടുപിടിച്ച DGBR എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് കണ്ടെത്തുന്നതിന്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ബോർഡർ ആൻഡ് റോഡ്സ് അവരാണ് ഇത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത്. വർഷങ്ങളായി നമ്മളെ ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് പോവുകയും നമ്മളെ കാർഗിൽ ദ്രാസ് സെക്ടർ എന്ന സ്ഥലത്ത് നിന്ന് 4 സ്ത്രീകളെ ഇവർ തട്ടിക്കൊണ്ട് പോയി ബങ്കറിൽ സൂക്ഷിക്കുകയും ചെയ്ത് അവസാനം നമ്മളെ സൂക്ഷിക്കുകയും ചെയ്ത് അവസാനം നമ്മളെ ആർ ടി ബ്രിഗേഡിന് നേരെ ഇവർ ഫയർ ഉയർത്തി. ഫയർ ഉയർത്തിയ ശേഷമാണ് നമ്മളിത് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അന്ന് യുദ്ധം ആരംഭിക്കുമ്പോൾ കാർഗിലിലെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഇന്ത്യൻ ആർമിക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? നമ്മൾ താഴെയും പാകിസ്ഥാൻ മുകളിലുമാണ്. വർഷങ്ങളായി ഇവർ ബങ്കർ നിർമ്മിച്ച് ഈ മഞ്ഞ് വീഴുന്ന സമയത്തിലെ 3 മാസത്തെ കാലയളവിലാണ് ഇവർ ഇത്രയും ശക്തമായിട്ട് നേരിട്ടത് തന്നെ. വർഷങ്ങളായി അവർ കൈയടക്കി വെച്ചു, 1 വർഷത്തോളം കൈയടക്കി. ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ മഞ്ഞ് വീഴുന്ന ആ സമയത്തോടു കൂടിയാണ് ഇവർ ഇതിൻ്റെ ഒരു ആരംഭം തന്നെ ഈ യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ജവാൻ ഒട്ടും പറയലുമല്ല. ഞങ്ങൾ സാംസും അത്യാറും ഉൾപ്പെടെ നമ്മൾ താഴ്ന്ന് വാരിക്കറ്റി മേലിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. അവർ മേലിൽ നമ്മൾ താഴെയായിരുന്നു. എന്നിട്ട് പോലും 10-15 വരുന്ന ഇന്ത്യൻ ജമ്മു കാശ്മീരിൻ്റെ 15 പോസ്റ്റുകൾ, ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മലയാണ്, ജമ്മു കാശ്മീരിൻ്റെ ബോർഡർ എന്ന് പറയുന്ന ഒരു മലയാണ്. 15 പോസ്റ്റുകളാണ് നമുക്ക് ഈ ബോർഡറിലുള്ളത്. ഇത്രയും ഭാഗങ്ങളിൽ താഴെ നിന്ന് ഇത്രയും 16 കിലോമീറ്റർ ഉയരത്തിൽ രാവിലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഭക്ഷണവും കഴിച്ച് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുന്നത് ഒരു 1:30-2 മണിയോട് കൂടിയാണ് ആ പോസ്റ്റിൽ എത്തുന്നത് തന്നെ. നമ്മളിവിടുന്ന് റേഷനും വെള്ളവും കൊണ്ട് ആ പോസ്റ്റിൽ എത്തിച്ചാൽ മാത്രമേ അവിടെ ഇനി ഫയറിനിരിക്കുന്ന ഒരു സെക്ഷൻ ഇന്ന് ഡീറ്റെയിൽമെൻ്റായി പോകുന്ന ഒരു സെക്ഷൻ ഫോഴ്സുണ്ട്. ആ ഫോഴ്സിന് വെള്ളവും ആഹാരവും എത്തിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ്. അപ്പോൾ ഈ തരത്തിലെ ഡീറ്റെയിൽമെൻറ്റുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ആ യുദ്ധസമയത്ത് താങ്കൾക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നു? അപ്പോൾ ഇതിൽ നമുക്ക് 500-500 പേര് മരണപ്പെടുകയും എൻ്റെ കണക്കിന് 499 500 പേര് മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് കൂടെ സഹ ഓഫീസർമാരായ 2 പേര് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ക്യാപ്റ്റൻ ജെറിൻ പ്രേമരാജും അതുപോലെ തന്നെ മേജർ ബെങ്ങാനൂർ ശരവണൻ ഇവർ 2 പേരും മരണപ്പെടുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അതുപോലെ ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മരിച്ച മാവീർ പ്രസാദിനും അവരെ കുടുംബത്തിനും എനിക്ക് ആദരാഞ്ജലി അർപ്പിക്കേണ്ടി വരും. അവസാനമായി യുദ്ധം അവശേഷിച്ച ശേഷം നമ്മൾ July 26 ഈ കാർഗിൽ വിജയ് ദിനം ആചരിക്കുന്നതിന് ശേഷവുമാണ് ഈ മാവീർ പ്രസാദിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുപോലെ നിരവധി കേസുകൾ നമ്മളൊക്കെ കാഷ്വാലിറ്റിയിൽ പെട്ടു. 2-3 ആഴ്ച മെഡിക്കൽ അഡ്മിറ്റായിരുന്നു. എനിക്ക് ഒന്നും തന്നെ കാതില് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഈ മിസൈലിൻ്റെ ഘോര സൗണ്ടുകളും മറ്റ് ശാരീരികമായ അസ്വസ്ഥതകളിലും പലതിലും പെട്ട്
പല വിഷയങ്ങളുണ്ട്. എൻ്റെ യൂണിറ്റിലെ ജവാന്മാർ ആറോളം ജവാന്മാർ മരണപ്പെടുകയും ചെയ്തു. അപ്പം നിരവധി പേര് പല യൂണിറ്റുകളിലും പല റെജിമെൻറ്റുകളിലുമായിട്ട് പലരും പിന്നെ അപകടത്തിൽ പെട്ട് അവസാനം നമ്മൾ എത്ര പോസ്റ്റുകളുണ്ടോ അത്രയും പോസ്റ്റുകളിൽ പല ഭാഗത്തു നിന്നും ഉള്ള ട്രക്കുകൾ ഒരു മണിക്കൂറിൽ 70 ട്രക്ക് ഞങ്ങൾ ലോഡ് ചെയ്യേണ്ടി വന്ന സമയമുണ്ട്. ലോഡിങ്ങാണ് അൺലോഡിങ്. അപ്പോൾ ഇതിനകത്ത് ബംഗർ കംപ്ലീറ്റ് നിർമ്മിച്ച് ഇന്ത്യൻ ആർമിയുടെ ഏതൊക്കെ പോസ്റ്റുകൾ പാകിസ്ഥാൻ പിടിച്ചിരുന്നോ കംപ്ലീറ്റ് പോസ്റ്റുകൾ പിടിച്ചടക്കി ആ പോസ്റ്റുകൾക്ക് അത്രയും പാറയ്ക്കടിയിൽ അണ്ടർഗ്രൗണ്ട് ബംഗർ നിർമ്മിച്ച് അവസാന ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് താഴെ ഇറങ്ങാനും ഞങ്ങൾക്ക് നാട്ടിലേക്ക് ലീവ് കിട്ടാനും ഉള്ള ഒരു അവസരം കിട്ടിയത്. അതിൽ ഇപ്പോഴും നമുക്ക് ഈ കാർഗിൽ ദിനത്തോടുള്ള ഒരു സൈന്യത്തോടും ഉള്ള ഒരു വികാരം നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇനിയും ഞങ്ങൾക്ക് സൈന്യത്തിൽ പോയാൽ ഇനിയും സൈന്യത്തെ രാജ്യത്തോട് രാജ്യത്തിനെ സംരക്ഷിക്കാനും എതിരാളികളെ നേരിടാനുമുള്ള ചങ്കൂറ്റം ഇന്നും സൈന്യം എന്ന പേരിൽ എനിക്കുണ്ട്. താങ്കൾ സൈനിക സേവനം പൂർത്തിയാക്കി, ഇപ്പോൾ സാമൂഹ്യ സേവന മേഖലയിലാണല്ലോ, എന്തൊക്കെയാണ് അങ്ങയുടെ പുതിയ പ്രവർത്തനങ്ങൾ? സമൂഹത്തിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൈനിക സേവനം പൂർത്തിയായി. സമൂഹത്തിൽ എനിക്ക് ഇതിൽ സമൂഹത്തിന് സാമൂഹ്യ സേവനം തന്നെയാണ് എൻ്റെ മെയിൻ പ്രധാനം. ജനത്തെ സേവിക്കുക, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ജനത്തെ സേവിച്ച് പോവുക എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള എൻ്റെ പ്രതികരണം. ജയ് ഫോർ ദി ട്രെയിനിങ് സെൻറ്റർ എന്ന പേരിൽ ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ചതായി അറിയാൻ കഴിഞ്ഞു. എന്തായിരുന്നു അങ്ങനെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നതിന് പിന്നിൽ അങ്ങയെ പ്രേരിപ്പിച്ച ഘടകം? ഞാൻ നിരവധി ടെസ്റ്റുകൾ എഴുതി PSC റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടും എന്നെ അവഗണിച്ച് കേരള സംസ്ഥാനം. സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു PSC ഒരു സൈനികനെന്ന് പറഞ്ഞാൽ റൈഫിൾ ഉൾപ്പെടെ ആണ് അവന് ജോലി നൽകുന്നത്. ഞാൻ ഈ കേരള സംസ്ഥാനത്തിൽ തന്നെ നിരവധി അസുഖക്കാരായ പലരും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സൈനികൻ ഒരു മെഡിക്കൽ കാഷ്വാലിറ്റിയിൽ വന്നാൽ അത് എന്തുകൊണ്ടാണ് ആ സൈനികനെ അവഗണിക്കുന്നത്? ആ സൈനികന് അർഹതപ്പെട്ട ഒരു ജോലി കൊടുത്തുകൂടെ? സൈനിക ബോർഡ് ഉൾപ്പെടുന്നതും അതുപോലെ ഞങ്ങൾക്ക് ഒരു കോർപ്പറേഷനുണ്ട്. കോർപ്പറേഷനില്ല, നമ്മുടെ ഒരു എക്സ് സർവീസ്മെൻ ലീഗ് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ എക്സ് സർവീസ്മെൻ ലീഗിൻ്റെ അണ്ടറിൽ ജവാനൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. ആ എക്സ് സർവീസ്മെൻ ലീഗ് ഇന്ന് കോർപ്പറേഷനായി മാറി. കോർപ്പറേഷനുള്ളിൽ നമുക്ക് ഒരു സ്ഥിരമുള്ള ജോലിയല്ല. ഒരു ദിവസം ചെന്നില്ലെങ്കിൽ പോകാൻ പറയും, വന്നില്ല കറക്റ്റ് ഡ്യൂട്ടി ചെയ്താൽ അതിനുള്ള ശമ്പളം തരും. ഒരു കോൺട്രാക്ട് കണ്ടീഷനാണ് നമ്മൾ ഈ എക്സ് സർവീസ്മെൻ നാട്ടിൽ. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ PSC റാങ്ക് ലിസ്റ്റ് എഴുതി. LDC NCC-ക്കകത്ത് 13 റാങ്ക് ലിസ്റ്റ് വന്നിട്ടും എന്നെ തള്ളി. എൻ്റെ ഭാഗത്ത് നിന്ന് സൈനിക ബോർഡിൽ നിന്ന് എൻ്റെ അതേ എനിക്കുള്ള അവസരം മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത് ആ വ്യക്തിയെ എൻ്റെ പേര് മാറ്റിയിട്ട് മറ്റൊരു വ്യക്തിയുടെ പേര് കയറ്റി PSC ഓഫീസിനകത്ത് നിയമനം കൊടുത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് സൈനിക ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തരണമായിരുന്നു, പക്ഷേ അതവർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഏജും കഴിയുന്നുണ്ട്. എനിക്കിനി വേറെ പ്രത്യേകിച്ച് ഈ ഇതിനോട് ഇനി ടെസ്റ്റ് എഴുതിയാലും എൻ്റെ ഏജ് ഔട്ടാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാലും ഒരു സാമൂഹ്യ സേവനം തന്നെയാണ് ജീവിതത്തിൽ, വേറെ ബാക്കി ഇത്രയും മാത്രമേ നമുക്ക് ഇനി ഉള്ളൂ. അല്ല, ഞാൻ കുട്ടികളെ പഠിപ്പിച്ച് ഒരു സ്ഥാപനം ജയ് ഫാരത് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പരിശീലന കേന്ദ്രം കുട്ടികൾ കായിക പരിശീലനം കൊടുത്ത് അതിൽ കിട്ടുന്ന ഫീസ് അവരുടെ പ്രോത്സാഹനവും അവരോടുള്ള ഇൻട്രസ്റ്റും രാജ്യത്തുള്ള ആ ഒരു കടപ്പാടും ഞാൻ ചെയ്തു വന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും എനിക്ക് കഴിയുന്നിടത്തോളം കാലം സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും എൻ്റെ പരിശീലന പരിപാടി അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനും കൂടെ മുമ്പോട്ട് നീങ്ങാൻ തീരുമാനിച്ചാണ് ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത്. വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കായിക പരിശീലനം ചെയ്യുന്നത്. 5 കിലോമീറ്ററോളം കുട്ടികളെ കൂടെ 18 വയസ്സുകാരായ കുട്ടികളെ കൂടെ 48 വയസ്സുള്ള ഞാൻ 5 കിലോമീറ്റർ ഓടി അവരെ കൂടെ കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് വരണമെങ്കിൽ ഞാനും ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ജോലി കിട്ടുമെന്നുള്ള യാതൊരു ഇതുമില്ല. ടെസ്റ്റുകളൊക്കെ എഴുതി പരാജയപ്പെട്ടു പോയി, റാങ്ക് ലിസ്റ്റ് വന്ന് കാലാവധി കഴിഞ്ഞ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മാനസിക വിഷയങ്ങളുണ്ട്. മുമ്പോട്ട് ജീവിച്ചേ പറ്റൂ, സേവനം ചെയ്തേ പറ്റൂ. സാമൂഹ്യ സേവനമാവട്ടെ, രാജ്യസേവനമാവട്ടെ, ഏത് സേവനമാവട്ടെ, എനിക്കൊരു സേവനം ചെയ്തേ പറ്റൂ. ആ ഒരു ഇതോട് ഉറപ്പോടുകൂടിയാണ് ഞാൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. എന്നുവരെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, ഒരു കുട്ടി പോലും എൻ്റെ നാടിൽ വഴിതെറ്റി പോകാതെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ഞാൻ എന്നും കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പിലാണ്
ഞാനിപ്പോൾ ഈ കായിക പരിശീലനത്തിലുള്ള കുട്ടികളോട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും സമയം നമ്മൾ കാർഗിലിലെ യുദ്ധവിശേഷങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് അങ്ങയുടെ കുടുംബവിശേഷങ്ങളെക്കുറിച്ച് കുറച്ചറിയാം. അങ്ങയെ കൂടാതെ മറ്റാരെങ്കിലും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ കുടുംബം അച്ഛൻ അമ്മ, അച്ഛൻ എക്സ് സർവീസ് മാനാണ്, ആർമി റിട്ടയർഡാണ്, അമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ ഭാര്യയും ഒരു മകളും അടങ്ങുന്ന ഞാനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ബാക്കി സിസ്റ്ററുണ്ട്, ഒരു ബ്രദറുണ്ട്. സിസ്റ്ററോട് ഒരു മകൻ സൈന്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെൻഷൻ പൈസ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യുന്നത് സഹായങ്ങൾ, നാട്ടിൽ ഒരു അസുഖം, ഒരു രോഗി, എവിടെയെങ്കിലും ഒരാൾ വീഴ്ന്നു പോയാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ പെൻഷൻ പൈസയിൽ നിന്നൊരു വിഹിതം കൊടുത്ത് ഞാൻ അവരെ സംരക്ഷിക്കുന്നു, എൻ്റെ കുടുംബവും നോക്കുന്നു, ആ വ്യക്തിയും കൂടെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ പോകുന്നു എന്ന് കേട്ട ആൾറൗണ്ട് എനിക്ക് തന്നെ പിടിയില്ല, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ, റോള് ചെയ്യാൻ കഴിയുമെന്നുള്ള. അപ്പോൾ ആ ഒരു ഇതിൽ കൂടെ ഞാൻ നീങ്ങി പോവുകയാണ്. ഏതുവരെ പോകും അതുവരെ ഞാൻ പോകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഇപ്പോഴത്തെ കൊറോണ സാഹചര്യത്തിൽ ജയ് ഫാദർ ട്രെയിനിങ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പം തൽക്കാലം ഈ ലോക്ക്ഡൗണിൽ 3 ഘട്ടമായി ഞാൻ ഈ പരിശീലന പരിപാടി നിർത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ നെടുമങ്ങാട് വഷളായപ്പോഴത്തേക്ക് അഡ്വാൻസ് തന്നെ ഞാൻ ഈ പ്രോഗ്രാം നിർത്തിവെച്ച് തിരുവനന്തപുരം ക്ലിയറായ ശേഷം, നെടുമങ്ങാട് ക്ലിയറായ ശേഷം വീണ്ടും ഇത് തന്നെ തുടർന്ന് മുമ്പോട്ട് പോകും. കുട്ടികളെല്ലാം ഇപ്പോൾ അവരുടെ വീട്ടിലാണ്, സ്ഥാപനത്തിൽ ആരെയും വിളിക്കാറില്ല. എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് സാനിറ്റൈസറും അവരുടെ മാനദണ്ഡങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിബന്ധനകൾ, അവർ പ്രോട്ടോക്കോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിലുപരി എന്നാൽ കഴിയുന്നത് എല്ലാ പോസ്റ്റുകളിലും, എൻ്റെ ഗ്രാമത്തിനുള്ളിലുള്ള എല്ലാ വൈദ്യുതി പോസ്റ്റുകളിലും ഞാൻ പരസ്യം പതിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിയെ പരിചയപ്പെടേണ്ട രീതിയും ഒരു വ്യക്തിയോട് പാലിക്കേണ്ട അകലവും, ഈ രീതിയെല്ലാം ഞാൻ സ്വന്തം പൈസയിൽ ഞാൻ പോസ്റ്റർ ഇറക്കി. മാസ്ക് ധരിക്കുന്ന കാര്യങ്ങളായാലും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ എങ്ങനെ നിങ്ങൾക്ക് സ്വയം സേഫ്റ്റി, അപ്പോൾ ആദ്യം സ്വയം സേഫ്റ്റി, അത് കഴിഞ്ഞാകും മറ്റുള്ളവൻ്റെ സേഫ്റ്റി. സ്വയം സേഫ്റ്റി വരാത്തവന് മറ്റുള്ളവനെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മാനദണ്ഡം ഞാൻ പോസ്റ്റുകൾ ഇറക്കി, അതും ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ പോവുക. ഇത്തരം കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അവരിൽ നിന്ന് പ്രോത്സാഹനമാണോ അങ്ങേക്ക് കിട്ടുന്നത്? അപ്പോൾ എന്നോട് സഹകരിക്കുന്നവരുമുണ്ട്, സഹകരിക്കാത്തവരുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സഹകരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ആരും പറഞ്ഞിട്ടില്ല. നല്ല പ്രതികരണങ്ങൾ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. കാർഗിൽ യുദ്ധത്തിൽ ജീവൻ തന്നെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി, നാടിൻ്റെ അഭിമാനമായി മാറിയ ധീരസൈനികൻ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം? എന്നെക്കൊണ്ട് കഴിയുന്നത്, ഒരു വ്യക്തി എവിടെയെങ്കിലും ഒരു ഇതിൽ പെട്ടുപോയി 100% ഇല്ലാത്ത സമയം കണ്ടെത്തി ആ വ്യക്തിയുടെ ഭാഗം ക്ലിയർ ചെയ്ത് എന്നിൽ മുതിർന്നവരും രാഷ്ട്രീയത്തിനായ മുതിർന്നവരായിരുന്നാലും ഏതെങ്കിലും ഒരു ഏത് ഭാഗമാണ് വീഴ്ച പറ്റിയത് ആ ഭാഗത്തിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുമെന്നുള്ളൊരു അർപ്പണബോധം എനിക്ക് ഇന്നുകൊണ്ട് ചെയ്യുന്നു. അത് ചെയ്യാനുള്ള ഒരു മനസ്സെനിക്കുണ്ട്. കാരണം ഒരാളും വഴിതെറ്റിപ്പോകരുത്, അതാണ് എൻ്റെ മനസ്സ്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത നെടുമങ്ങാട് സ്വദേശിയായ ധീരജവാൻ ഷിജുവിനെ നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിനമായ ജൂലൈ 26 ആദരിച്ചു. SSLC-ക്കും +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും നൽകി ആദരിക്കുകയുണ്ടായി. നെടുമങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TR ഉപഹാര സമർപ്പണം നടത്തുകയും നെടുമങ്ങാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ, പൂവത്തൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MS, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ VS, ജി സനൽകുമാർ, അരശുപറമ്പ് വാർഡ് പ്രസിഡന്റ് വിജയകുമാർ, ജവഹർ ബാലജനസഖ്യം ജില്ലാ സെക്രട്ടറി ഷിനു തുടങ്ങിയവർ പങ്കെടുത്തു. ഷിജുവിനെയൊക്കെ ഷിജുവിനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി നമ്മളോട് സംഘടിപ്പിക്കുന്നത്. ഈ യുദ്ധം തന്നെ 2-3 അഭിപ്രായം ഈ യുദ്ധത്തെ കുറിച്ച് നമ്മുടെ പാർട്ടിയിൽ നമ്മൾ വിജയ ദിവസമായി അന്നിരുന്ന ഗവൺമെന്റ് ഈ ദിവസത്തെ പ്രഖ്യാപിച്ചപ്പോഴും നമ്മൾ രാജ്യത്തിന്റെ വിജയത്തെക്കാൾ ഉപരി പട്ടാളക്കാരുടെ മാത്രം ഒരു വിജയമായാണ് നമ്മൾ കണ്ടത്.
കാർഗിൽ യുദ്ധം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ ആയിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധം പോലെ ആയിരുന്നു. അതിലൊക്കെ വ്യത്യസ്തമായി നമ്മൾ ശത്രുരാജ്യത്തെ കീഴടക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് മേലുണ്ടായ യുദ്ധങ്ങൾ പോലെയല്ല കാർഗിൽ യുദ്ധം. കാർഗിൽ യുദ്ധം നടക്കുന്നത് പാകിസ്ഥാന്റെ പട്ടാളം ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറിയിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് കാർഗിൽ എന്ന യുദ്ധം യഥാർത്ഥത്തിൽ നടക്കുന്നത്. മഹേശ്ചന്ദ്രനും ഉദ്ഘാടനം നടത്തിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും വളരെ ഷിജുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനും ഷിജുവായിട്ടുള്ള ബന്ധത്തിനെ പറ്റി നേരത്തെ സനൽ പറഞ്ഞാണ്. ഷിജുവിനെ പോലെ ഒരു പാർട്ടിക്കാരന് ഈ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ക്ഷമിക്കണം. കാര്യം നമ്മൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നമ്മുടെ പാർട്ടിക്കാരല്ലെങ്കിലും ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചോളം ഇതുപോലെ ഒരു പാർട്ടിക്കാരന് നമ്മുടെ പാർട്ടിക്ക് മുനിസിപ്പാലിറ്റിക്കകത്ത് എല്ലായിടത്തും ഓരോരുത്തരും ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടി എന്നെ നന്നായി പോരെന്നാണ് കാര്യം. അതിന് രണ്ടാമത് പറയാം കാര്യം, ഷിജുവിന്റെ ഓരോ ഐഡിയാസ് എന്ന് പറയുന്നത് ഷിജുവിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാര്യം അത് അദ്ദേഹം ഏകദേശം എല്ലാവർക്കും ശരിയാണ് ഒരു 18 വർഷക്കാരം അദ്ദേഹം മിലിറ്ററിയിലുണ്ടായിരുന്നു. 17 കൊല്ലക്കാർ ഈ 17 കൊല്ലക്കാർ സാധാരണ 15 കൊല്ലം കഴിഞ്ഞ വാളന്റിയർ റിട്ടയർമെന്റ് വന്ന് വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗവൺമെന്റ് സർവീസ് ജോലി കയറാം, ഇവിടെ അവസരമാണ്. പക്ഷേ ഷിജുവിന് ജോലി കിട്ടിയില്ല. ഷിജു ജോലി കിട്ടാത്തതിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ ഷിജു ഞങ്ങളിലാണ് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്ത് ലിസ്റ്റിൽ വന്ന ഷിജുവിന് പകരം വേറെ ഷിജുവിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അതിന്റെ കേസ് ഇപ്പൊ നടക്കുകയാണ്. അതൊരു എക്സ് സർവീസ് മാൻ, അത് കാർഗിൽ യുദ്ധത്തില് അന്ന് നമ്മൾ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കണ്ണിനും കാതിനും മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലിനും ചെറിയൊരു മുടങ്ങുന്നുണ്ട് ഇല്ലേ.